കർമ്മന്യൂസിലേക്ക് സ്വാഗതം. മുൻ എം പി സമ്പത്തിന് ക്യാബിനറ്റ് പദവി നൽകിയതിനെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആറ്റിങ്ങൽ മുൻ എം പി എ സമ്പത്തിനെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് ഡൽഹിയിൽ നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി നിയമിച്ചിരിക്കുന്ന സമ്പത്തിന് ക്യാബിനറ്റ് പദവിയും നൽകിയിട്ടുണ്ട്. കാറും ബംഗ്ലാവും പരിചാരകരും ശമ്പളവും ബത്തയും ഓഫീസും അടക്കം കോടികളാണ് കേരളത്തിന്റെ ഖജനാവിൽ നിന്നും ഒരു വർഷം സമ്പത്തിന് ലഭിക്കാൻ പോകുന്നത്. ഡൽഹി കേന്ദ്രമാക്കിയായിരിക്കും ഓഫീസ് പ്രവർത്തിക്കുക. ഭരണപരിഷ്കാര കമ്മീഷനെ പോലെ കോടികൾ ചെലവാക്കിയുള്ള മറ്റൊരു നിയമനമാണിത്. സമ്പത്തിന്റെ നിയമനത്തിന് അജഗളസ്ഥനം പോലെ ആർക്കും ഗുണമില്ലാത്ത കാര്യമെന്നും സുരേന്ദ്രൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന വികസനത്തിനായുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും സഹായവും പരമാവധി നേടിയെടുക്കാനും കേന്ദ്ര സംസ്ഥാന ബന്ധം ദൃഢമാക്കാനുമാണ് പുതിയ നിയമനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സമ്പത്തിന് സമ്പത്തുകാലം വരുന്നുവെന്നാണ് ഇതിനെക്കുറിച്ച് സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം ഇങ്ങനെ: സമ്പത്തിന് സമ്പത്തുകാലം വരുന്നു. ക്യാബിനറ്റ് പദവിയോടെ ദില്ലിയിൽ കുടിയിരുത്താൻ പോകുന്നു. കാറും ബംഗ്ലാവും പരിചാരകരും ശമ്പളവും ബത്തയും ആഫീസും അടക്കം ഒരു വർഷം കോടികൾ ഖജനാവിൽ നിന്ന് കൊടുക്കും. കേരളത്തിന്റെ കേന്ദ്ര കാര്യങ്ങൾക്കുള്ള അംബാസിഡർ. കേന്ദ്രവും ഇതര സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് പോലും. ഭരണപരിഷ്കാര കമ്മീഷൻ പോലെ കോടികൾ ചെലവാക്കിയുള്ള വേറൊരിനം. കേരളം കടക്കണിയിലാണെന്ന് ആരു പറഞ്ഞു? ബന്ധം നന്നാകാൻ ആദ്യം മുഖ്യന്റെ ശൈലി മാറണം. വികസന കാര്യത്തിലാണെങ്കിൽ വിഷണറി ആയുള്ള ഭരണത്തലവൻ വേണം. ഇത് വെറും അജഗളസ്ഥനം പോലെ ആർക്കും ഗുണമില്ലാത്ത കാര്യമാവുമെന്നുറപ്പ്. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി. ആറ്റിങ്ങൽ എം പി ആയിരുന്ന എ സമ്പത്ത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടിരുന്നു. ഇടതുകോട്ടയായി വിശേഷിപ്പിക്കപ്പെടുന്ന ആറ്റിങ്ങലിലെ പരാജയം വലിയ ആഘാതമാണ് സി പി എമ്മിന് നൽകിയത്. ഈ ആഘാതത്തിൽ നിന്നും തലയൂരാനും കൂടിയാണോ ഈ പദവി നൽകി സമ്പത്തിനെ ഡൽഹിയിൽ കുടിയിരുത്തുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.